നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെയും നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ജേഴ്സിനെ കുറിച്ച് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ജേഴ്സി ഇന്നലെ വൈകുന്നേരം 4 മണിക്കായിരുന്നു പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ഒരു കൂട്ടം ആരാധകർക്ക് ജേഴ്സി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന അപ്ഡേറ്റ്. എന്തായാലും ജേഴ്സി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എന്തായാലും എനിക്ക് ഹോം ജേഴ്സിനെക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എവേ കിറ്റ് തന്നെയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് ഞാൻ 100% കരുതുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തകർപ്പൻ പ്രഖ്യാപനവും കൂടെ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒഫീഷ്യൽ ന്യൂട്രീഷൻ പാർട്ട്ണറായിട്ട് ബോഡി 3 ഫസ്റ്റിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഡിസ്ട്രിക്ട് യൂത്ത് ലീഗിൽ ഇന്നലെ നടന്ന U15 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിന് വമ്പൻ വിജയം. 3 ഗോളുകൾ അടിച്ചു കൂട്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ U15 ടീം വിജയം കരസ്ഥമാക്കിയത്. എന്നാൽ എതിർ ടീമിനാകട്ടെ 1 ഗോൾ മാത്രമാണ് തിരിച്ചടിക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച വിജയം തന്നെയാണ് കരസ്ഥമാക്കിയത്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. എഫ് സി ഗോവയ്ക്ക് വേണ്ടി കഴിഞ്ഞ കുറേ സീസണുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് എഡു ബേഡിയ. എന്നാൽ എഡുബേഡിയെ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും ഗോവയ്ക്കും കേരള ബ്ലാസ്റ്റേഴ്സിനുമാണ് ISLൽ ഏറ്റവും മികച്ച ആരാധക കൂട്ടായ്മയുള്ളതെന്നും കഴിഞ്ഞ 2 വർഷങ്ങളായി ആളൊഴിഞ്ഞ സ്റ്റേഡിയത്തിൽ കളിക്കേണ്ടി വന്നത് ബുദ്ധിമുട്ടായിരുന്നുവെന്നും ഞങ്ങളുടെ ടീമിൽ ഒരുപാട് യുവതാരങ്ങളുണ്ട്, ഇവരിൽ പലരും തന്നെ ആരാധകർക്ക് മുന്നിൽ ഇതുവരെ കളിച്ചിട്ടില്ല എന്നും ഇപ്പോൾ എല്ലാ എതിർ ടീമിനും അവരുടെ ആരാധകർക്ക് ഞങ്ങളുടെ ആരാധകരെ കൂട്ടി നേരിടേണ്ടി വരും, ആരാധകരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അധികം ആനുകൂല്യം നൽകുന്നുണ്ട് എന്നും പറയുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനാണോ അതോ എഫ് സി ഗോവയുടെ ടീമിനാണോ ആരാധകർ കൂടുതലുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും നമുക്കറിയാം മഞ്ഞപ്പട തന്നെയാണ് ഏറ്റവും കൂടുതലുള്ള ആരാധക കൂട്ടായ്മ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിന് ഇഷ്ടപ്പെട്ട വിഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പം കപ്പ ദോശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരാധകർ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ആശാൻ്റെ ഇഷ്ടഭക്ഷണങ്ങളുടെ പേര് കേട്ടിട്ട്. എന്തായാലും കേരളത്തിൻ്റെ നാടൻ ഫുഡാണ് കപ്പയും അതേപോലെ തന്നെ അപ്പവും ദോശയുമെല്ലാം. എന്തായാലും ആരാധകർ ഇവാൻ വക്കോമനെച്ചിനെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇവാൻ്റെ തകർപ്പൻ പ്രകടനം ഈ സീസണിലും ഇവാൻ കാഴ്ചവെക്കുമെന്ന് നമുക്ക് 100%